ചോലമരങ്ങൾ നിറഞ്ഞ സ്ഥലം വവ്വാലുകളുടെ താവളമായതോടെ ജീവിതം പ്രതിസന്ധിയിലായി നൂൽപ്പുഴ മാതമംഗലം നിവാസികൾ. അരയേക്കറിലെ വൻമരങ്ങളിൽ നിറയെ വവ്വാലുകളാണ്. വവ്വാലുകളുടെ കാഷ്ടം കാരണം ആകെയുള്ള പൊതുകിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാനും പറ്റാത്ത അവസ്ഥയാണ്. നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡിലെ ജനങ്ങൾക്കാണ് വവ്വാലുകളുടെ ശല്യം കാരണം ജീവിതം പ്രയാസത്തിലായിരിക്കുന്നത്. ഇവിടെ അരയേക്കറോളം സ്ഥലം 10 വർഷത്തിലധികമായി കാടുപിടിച്ച് കിടക്കുകയാണ്. കൂറ്റൻ ചോലമരങ്ങൾ നിറഞ്ഞ ഈ പറമ്പ് വവ്വാലുകളുടെ താവളമാണ്. ഉയരമേറെയുള്ള 10-ലധികം മരങ്ങളിൽ ആയിരക്കണക്കിന് വവ്വാലുകളാണ് തമ്പടിച്ചിരിക്കുന്നത്. സദാസമയവും കരഞ്ഞു ബഹളമുണ്ടാക്കി ഇവ സമീപവാസികളുടെ സ്വൈര്യജീവിതം തകർക്കുന്നു. 20 വീട്ടുകാർ ഉപയോഗിക്കുന്ന പൊതുകിണറാണ് ഈ കാണുന്നത്. ഇരുമ്പ് വലയും ഗ്രീൻ നെറ്റും ഉപയോഗിച്ച് മറച്ച ഭാഗങ്ങളിലെല്ലാം വവ്വാലിൻ്റെ കാഷ്ടം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു 10-15 കൊല്ലം വീട്ടിൽ താമസമില്ല. 15 വല്ലല്ല 10-20 വല്ലൊന്നും ഞാൻ ഈ വവ്വാൽ ഒന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു വാസന ഒരു ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കില്ല. കുടിവെള്ളമാണെങ്കിൽ കിണറ്റിൽ നോക്കിയാൽ തന്നെ അറിയാം അതിൻ്റെ അകത്ത് മുഴുവനും കാഷ്ടങ്ങളും അതും ഇതും നിറഞ്ഞു കിടക്കുക. എല്ലാം ഇതുകൊണ്ടും പിന്നെ മോനാണ്, ഒരു മോനാണ്, സുഖമില്ലാത്ത മോനാണ്. അപ്പോൾ ഓനിപ്പോൾ പറഞ്ഞിരിക്കുക സ്കൂളിലേക്ക് ഇതിലേക്ക്. കാടുപിടിച്ച് കിടക്കുന്ന ഈ പറമ്പിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന രാമൻകുട്ടിയും കുടുംബവും വലിയ പ്രയാസത്തിലാണ് ഇവിടെ കഴിയുന്നത്. രോഗിയായ മകനെയും കൊണ്ട് മറ്റു മാർഗമൊന്നുമില്ലാത്തതിനാലാണ് ഇവിടെ താമസിക്കുന്നതെന്ന് ഇവർ പറയുന്നു. അടുത്തുള്ള 2 വീട്ടിലും താമസക്കാരില്ലാത്തതിനാൽ വവ്വാലുകളുടെ വലിയ കോലാഹലങ്ങൾ സഹിച്ച് ഇവരിവിടെ കഴിഞ്ഞുകൂടുകയാണ്. 2018 ഇതുപോലെ ഇപ്പോൾ വന്നപ്പോൾ ഇവരൊക്കെ പരാതിപ്പെടുകയും ചെയ്തു. അതിനൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അസഹ്യമായ ദുർഗന്ധം കാരണം പ്രദേശത്ത് മൂക്കുപൊത്താതെ നിൽക്കാനാകില്ല. രാത്രികാലങ്ങളിൽ ഇതുവഴി നടന്നു പോകാൻ പേടിയാകും. മരങ്ങളുടെ ചോലയിറക്കി പ്രദേശം വാസയോഗ്യമാക്കണമെന്ന ആവശ്യവുമായി ഒപ്പു ശേഖരിച്ച് നൂൽപ്പുഴ പഞ്ചായത്ത് സെക്രട്ടറിക്കും ആരോഗ്യവകുപ്പിനും വില്ലേജ് ഓഫീസർക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. മലനാട് ന്യൂസ്, ബത്തേരി.